500-ലേറെ സീറ്റുകളിൽ മത്സരിച്ച പാരമ്പര്യം കോൺഗ്രസിന് ഇനി പഴങ്കഥയാണ്. ഇക്കുറി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 300-ൽ താഴെയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 120 സ്ഥാനാർത്ഥികളുടെ കുറവ്. മൂന്നാം ഊഴം ലക്ഷ്യമിടുന്ന BJPയെ പരാജയപ്പെടുത്താൻ സഖ്യകക്ഷികളുടെ താൽപ്പര്യം സംരക്ഷിച്ചും വിട്ടുവീഴ്ച ചെയ്തുമാണ് കോൺഗ്രസ് മത്സരത്തിന് ഇറങ്ങുന്നത്. പ്രതാപം കുറയുമ്പോൾ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പഠിച്ച വലിയ പാഠം. BJPയുടെയും മോദി പ്രഭാവത്തിന്റെയും മുന്നിൽ പതറി രാഷ്ട്രീയ നിലനിൽപ്പ് പോലും അപകടാവസ്ഥയിലായ കോൺഗ്രസ് പിടിവാശികളെല്ലാം മാറ്റിവച്ചു. 2.5 പതിറ്റാണ്ട് മുൻപ് 540 അംഗ ലോക്സഭയിലെ 529 സീറ്റുകളിലും സ്ഥാനാർത്ഥികളുണ്ടായിരുന്ന പാർട്ടിയാണ് 300-ൽ താഴേക്ക് ഒതുങ്ങിയത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും 400 സീറ്റിൽ താഴെ മത്സരിക്കാത്ത കോൺഗ്രസ് ഇക്കുറി ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത്. 278 സീറ്റുകൾ. മുൻപ് വലിയ വിട്ടുവീഴ്ചകൾക്ക് ഒരുങ്ങിയിട്ടില്ലെങ്കിലും ഇന്ത്യ സഖ്യം വിജയിക്കുന്നതിനാണ് മുൻഗണന. എങ്ങനെയും BJPയെ അധികാരത്തിൽ നിന്ന് നീക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1959 നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 479 സീറ്റിൽ മത്സരിക്കുകയും 364 സീറ്റിൽ ജയിക്കുകയും ചെയ്തു. 2004 കോൺഗ്രസ് ഇതിനു മുൻപ് ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിച്ചത്. 417 സീറ്റിലായിരുന്നു അന്ന് പാർട്ടി മത്സരിച്ചത്. 1996 തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത്. 529 സീറ്റിൽ മത്സരിച്ച പാർട്ടിക്കന്ന് 140 സീറ്റ് കിട്ടി. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പെന്ന നിലയിൽ കോൺഗ്രസ് 80% സീറ്റുകളിൽ വിജയിച്ചു. 2004 BJP ഭരണം തുടർന്നേക്കുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഷിംലയിൽ കോൺഗ്രസിന്റെ യോഗം ചേരുകയും സഖ്യകക്ഷി രാഷ്ട്രീയം അംഗീകരിക്കാമെന്ന തീരുമാനം കൈക്കൊണ്ടത്. അന്നും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സഖ്യമുണ്ടായില്ല. ചില മണ്ഡലങ്ങളിൽ ധാരണ ഉണ്ടാക്കിക്കൊണ്ട് 417 സീറ്റുകളിലാണ് 2004 കോൺഗ്രസ് മത്സരിച്ചത്. 145 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് 2004 UPA സഖ്യ സർക്കാർ രൂപീകരിച്ചാണ് ഭരണം നടത്തിയത്. 2009 484 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. 2014 464 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ജയിച്ചത് 44 സീറ്റിലാണ്. 2019 421 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 52 സീറ്റിലേക്ക് ഒതുങ്ങി. 2019 29 സീറ്റുകളിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. 160 സീറ്റുകളിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മൂന്നാം സ്ഥാനത്തേക്ക് പോയ സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടുനൽകി പിന്തുണ നൽകിയാൽ ഇവിടങ്ങളിൽ മുന്നണിക്ക് വിജയിക്കാനാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.